ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പിക്കോൺ ആൻഡ് ഇറ്റ്സ് മീ അനന്ദു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും നമ്മൾ ഫോണിൽ എടുത്ത ഫോട്ടോ, ഒരു നോർമൽ ഒരു ഫോട്ടോ നല്ല DSLR ഇട്ടോ, ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിരുന്നെങ്കിൽ അത് അടിപൊളി ആയതിനെ, ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലറായി കിട്ടിയാൽ മതി. പക്ഷെ പല എഡിറ്ററിൽ നമ്മൾ കയറ്റുമ്പോഴേ എഡ്ജ് ഡിറ്റക്ഷൻ ഒന്നും കറക്റ്റ് ആയിരിക്കത്തില്ല, അങ്ങനെയുള്ള പ്രോബ്ലംസ് എപ്പോഴും ഫേസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു പിക്ചർ കിട്ടില്ല. നമുക്ക് ആ ഫോട്ടോ നോക്കുമ്പോഴേ അറിയാം ഇത് എഡിറ്റ് ചെയ്തതാണ്, എഡിറ്റ് ചെയ്ത് കയറ്റിയാണ് നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ പലപ്പോഴും അകറിച്ചിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ ഒന്നും മനസ്സിലാവാതെ ഒന്ന് ഫോട്ടോ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ബ്ലറായി കിട്ടിയിരുന്നെങ്കിലെന്ന്. പിന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമ്പം അങ്ങനെ ആവും തോന്നുന്നില്ല, എന്നാലും ആ ഒരു പെർഫെക്ഷൻ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് ഒരു ആപ്ലിക്കേഷനും വേണ്ടാതെ എങ്ങനെ അടിപൊളിയായിട്ട് കിഡിലായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലർ ചെയ്ത് നമുക്ക് ഫോട്ടോ, നമ്മുടെ ഇപ്പോൾ നമ്മൾ ഫോട്ടോ വയ്ക്കാനും ബാക്ക്ഗ്രൗണ്ട് നല്ല കിഡിലായിട്ട് ബ്ലർ ചെയ്തെടുക്കാൻ പറ്റും, അതെങ്ങനെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. വീഡിയോ അവസാനം വരെ കാണുക. ഈ ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഒരു ആപ്ലിക്കേഷനും വേണ്ടതാണ് ഈ ഒരു ട്രിക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമ്മുടെ ഗൂഗിൾ ക്രോം ബ്രൗസർ നമ്മൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ സെർച്ച് ബാറിൽ www.cutout.pro ഒരു സ്ലാഷ് ഇട്ടിട്ട് ബ്ലർന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. നിങ്ങൾ ഇത്ര അടിച്ച് കഷ്ടപ്പെടണമെന്നില്ല, ഞാൻ ഇതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ വെച്ചേക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എടുക്കാവുന്നതാണ്. നോർമലായിട്ട് BG blur അടിച്ചു കൊടുത്താലും വരും, പക്ഷേ ഇടകൊക്കെ ആയിരിക്കും, കണ്ടുപിടിക്കണമായിരിക്കും. പക്ഷേ ഇത് ഇങ്ങനെ എളുപ്പമാണ്. അപ്പോൾ തുറക്കുമ്പോൾ ഇങ്ങനൊരു ലോഗോ വരും. നമുക്ക് വേണ്ടുന്ന ഫോട്ടോ അതിനകത്തോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ഇമേജിൽ നമ്മുടെ വേണ്ടപ്പെട്ട ഫോട്ടോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ പ്രോസസ്സിങ് ആവുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ താഴോട്ട് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും. ഇതിനകത്ത് ബ്ലറർ മാത്രമല്ല, റിമൂവ് ബാക്ക്ഗ്രൗണ്ടും സബ്ജക്റ്റ് റേസിങ്ങും ആനിമേഷനും AI ക്ലിയർ ആക്കുന്നതും എല്ലാം അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പം നമ്മുടെ ആവശ്യം ബ്ലറാണ്, നമുക്ക് ബ്ലറിൻ്റെ കാര്യം നോക്കാം. മേളിൽ എന്തായാലും ഇത് ലോഡാവാൻ ഒരു ഇത്തിരി പൊടിക്ക് താമസം വരും. മേളിൽ ലോഡാവുന്നുണ്ട്, ഒരു ശകലം പൊടിക്ക് താമസമാണ് ഇത് ലോഡാവാൻ. അത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ ലോഡാവാൻ തുടങ്ങിയിട്ടുണ്ട്, ലോഡാവുന്നു. കാണുമ്പോൾ തന്നെ അറിയാം വളരെ ക്ലിയർ ആയിട്ട്. ഞാൻ ഒന്ന് സ്ക്രീനിനൊന്ന് തല തിരിച്ച് കാണിക്കാം, എന്നാലേ നിങ്ങൾക്ക് ആ ഒരു ഫുൾ വ്യൂവിൽ കാണാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് ഞാൻ തല ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കാണാം എത്രമാത്രം ക്ലിയർ ആയിട്ടും ക്വാളിറ്റി ലോസ് ഇല്ലാതെ നമുക്ക് കിട്ടിയെന്ന് നോക്കാം. ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു അത്യാവശ്യം മീഡിയം ലെവലിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ നമ്മുടെ ഒറിജിനൽ നോക്കാം. ഇത് ആദ്യമേ ഒറിജിനലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്, ഒരു പൊട്ടിക്ക് താമസം എടുക്കും, ലോഡാവുന്നുണ്ട്. ഇതിനകത്താണ് ബാക്ക്ഗ്രൗണ്ട് ഒരു ശകലം പോലും ബ്ലറല്ല, അത് നമുക്ക് കാണുമ്പോഴേ അറിയാം. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ ബ്ലർ അങ്ങനെ കൂട്ടണമെന്നുണ്ടെങ്കിൽ ആ എഡിറ്റർ നിൽക്കുന്നിടത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. എഡിറ്റർ ബ്ലർ കൂട്ട് മാത്രമല്ല, ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തെടുക്കാം, അങ്ങനെ പല പരിപാടിയും ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് ലോഡവൻ ഇത്ര താമസമാണ്, ലോഡായിരുന്നു വരെ നമുക്കൊന്ന് ലോഡിങ് ആവുന്നുണ്ട്. ആവശ്യമുണ്ട് നമുക്ക് കിട്ടിയപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് കിട്ടിയേക്കുന്നത്. കുഴപ്പമില്ല, പ്രശ്നമില്ല. നമുക്ക് താഴ്ത്ത് വരുമ്പം അവിടെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ, ഒരു ഇമേജിൻ്റെ കൂടുതൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കേൾക്കും, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എല്ലാം വന്ന് ബ്ലറായിട്ട്. അപ്പം ഒരു ഗ്ലിച്ച് നമുക്ക് ബാക്കിൽ വേറൊരു ഫോട്ടോ കൂടെ വന്നിട്ടുണ്ട്, അതെന്ത്, അത് കുഴപ്പമില്ല. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലെ ബ്ലർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ ലെവൽസും താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഓരോ ലെവൽ വരുമ്പോൾ ജസ്റ്റ് അങ്ങോട്ട് ഇങ്ങനെ മാറി അതൊന്ന് പിടിച്ചാൽ മതി, കുഴപ്പമില്ല. നമുക്ക് കറക്റ്റായിട്ട് കിട്ടും, മറ്റേ ബാക്ക്ഗ്രൗണ്ട് കട്ടായി പോകണം കേട്ടോ. പിന്നെ ആ ഒരു ബ്ലറിൻ്റെ ആണ് രണ്ടാമത് കൊടുത്തേക്കുന്നത് ഓപ്ഷൻ. അടുത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ലെവലിൻ്റെ അത്രയും ഇത് ബ്ലറർ ചെയ്യാൻ പറ്റും. ഒരു ഓരോ ലെവലനുസരിച്ച് നമുക്ക് കൂട്ടി സൂം ചെയ്ത് നോക്കാം. എത്ര ഏതൊക്കെ ചെയ്താലും എഡ്ജ് ഡിറ്റക്ഷൻ അത് പക്കയാണ് ഇത്, അതാണ് എന്നെ കൂടുതലും ഇതിനകത്തോട്ട് പ്രേരിപ്പിച്ചത്. ഇതിൻ്റെ എഡ്ജ് ഡിറ്റക്ഷൻ പക്കയാണ് ഏത് ഫോട്ടോ ഇട്ടാലും. പിന്നെ എനിക്ക് ഏകദേശം ഒരു ഒന്ന് രണ്ട് ലെവൽ, രണ്ടോ മൂന്നാമത്തെ ലെവൽ ഇട്ടപ്പോഴത്തേക്ക് ഓക്കെയാണ്. ഞാനതിട്ട് ഒന്ന് സേവ് ചെയ്യാം. നമ്മുടെ ആവശ്യാനുസരണം ബ്ലറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഡൺ കൊടുക്കാം. ഡൺ കൊടുത്തതിന് ശേഷം ഡൗൺലോഡ് എന്നുള്ളത് ആദ്യം ഫസ്റ്റ് ഇടങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം. ആ ഡൗൺലോഡ് ചെയ്താൽ ഒരു മിനിമം ക്വാളിറ്റി നമുക്ക് കിട്ടും, ഫുൾ ക്വാളിറ്റി കിട്ടത്തില്ല. നമുക്ക് ഫുൾ ക്വാളിറ്റി ഇടുകയും ഡൗൺലോഡ് HD കൊടുക്കണം. അതിനകത്ത് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്ന് സൈനിങ് ജസ്റ്റ് സൈൻ ചെയ്യാം. നമ്മൾ മെയിൽ ID വെച്ച് ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്യാം.
ഒരൊറ്റ ഇതേ ഉള്ളു, നമ്മൾ ജെ പി ജിയിൽ 100% ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മെയിൽ ഐ ഡി ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ മെയിൽ ഐ ഡി വെച്ചൊക്കെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജെ പി ജിയിൽ 100% ഒന്ന് ആക്കി കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ നമുക്കൊന്ന് കയറി നോക്കാം. ആ ഒറിജിനൽ ക്വാളിറ്റി എന്ന് വെച്ചാൽ ആ പക്ക ക്വാളിറ്റിയാണ്. നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് വ്യക്തമായിട്ട് നോക്കാവുന്നതാണ്. നമ്മൾ ഞാൻ രണ്ടു മൂന്നിട്ട് അറിയാതെ ഡൗൺലോഡ് ചെയ്തതാണ്. ആദ്യത്തെന്ന് വെച്ചാൽ പക്ക ക്വാളിറ്റി എന്ന് വെച്ചാൽ പക്ക ക്വാളിറ്റിയാണ്, ഒരു രക്ഷയില്ല. ലാസ്റ്റത്തേക്ക് എടുത്തിട്ട് നോക്കുവാണെങ്കിൽ ഇച്ചിരി ക്വാളിറ്റി കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്, നിങ്ങൾക്ക് യൂസർ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവും ഞാൻ വിശ്വസിക്കുന്നു. കാരണം പല ഫോട്ടോസ് നമ്മൾ എടുത്തിട്ട് അത് ബിസിലി അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറർ ആയില്ലെങ്കിൽ അത് ഒട്ടും കൊള്ളത്തില്ല എന്ന് നമുക്കൊരു ഫീൽ വരും. മിക്ക ചില ഫോട്ടോസ് നമ്മൾ ഞാൻ എടുക്കുന്നപ്പം പല ഫോട്ടോസ് ഓ ഇതൊന്ന് ബാക്ക്ഗ്രൗണ്ട് ബ്ലറർ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കും. ഞാൻ IQ C3 കുറച്ച് ബാറ്ററി ടെസ്റ്റും നോർമൽ യൂസേജും ഹാർഡ് യൂസേജും ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. ഇതിൻ്റെ ജസ്റ്റ് കുറച്ച് പറഞ്ഞിട്ടുള്ള റിവ്യൂ ഇട്ടപ്പോഴേ അത്യാവശ്യം നല്ല റെസ്പോൺസൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യമൊക്കെ ചിലർ ചോദിച്ചിട്ടുണ്ട്, എന്തായാലും ഇടുന്നുണ്ട് ഞാൻ. ബാറ്ററി എത്ര സമയമുണ്ട്, റിയൽ ലൈഫിൽ ചാർജ് കയറും എന്നും, ഇത് എങ്ങനെ ഒരു സ്ട്രോങ് യൂസറിനെയും ഒരു നോർമൽ യൂസറിനെയും എങ്ങനെയാണ് ഈ ബാറ്ററി 4500 mAh ബാധിക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാനുണ്ട്. നമ്മൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, ഇത് സബ്സ്ക്രൈബ് ചെയ്തിടുക, ബെല്ലൈക്കൺ ഓൺ ആക്കി ഇടുക, ഈ വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്തിടുക. ഇത്രേ ഉള്ളൂ ചെയ്യാൻ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അണ്ടർസ്റ്റാൻഡിങ് ഔട്ട്. ബൈ ബൈ.